എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഹെൽത്തി കുക്കിംഗ് ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളികളുടെ പ്രിയങ്കരമായ ഫിഷ് മോളിയാണ്. തക്കാളിയൊക്കെ ഹാ ഫ്രൈ ആക്കി പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരി പരിപാടിയിൽ കിടന്ന് ആദ്യം നമുക്ക് ആ മീനെ ഒന്ന് പകുതി വറുത്തെടുക്കാം. അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയാണ് നമ്മളോട് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് പുരട്ടി വെച്ചിട്ട് നമ്മൾ വറക്കണം. പിന്നെ ആ മീൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർക്കേണ്ടത്, പിന്നീട് നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ ഒരു അരമുറി നാരങ്ങ. നാരങ്ങ വിരിഞ്ഞ് ഒഴിക്കുമ്പോഴത്തേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം, കുരുമുളകെല്ലാം നമ്മൾ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നാരങ്ങ വിരിഞ്ഞ് ഒഴിക്കുന്നത്. ഇനി അടുത്തായിട്ട് ചില എണ്ണയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഈ എണ്ണയിലാണ് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ മീനിലേക്ക് പുരട്ടി വെക്കുന്നത്. അതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീനിടും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആകോലിയാണ്, 1 kilo ആകോലിയാണ് ശരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് ഈ നമ്മുടെ ഡിഷിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ 2-3 എണ്ണം ചെയ്ത ഇത് 2-3 എണ്ണം മസാല തേച്ചേ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം തേച്ച് വെക്കുന്നുണ്ട്. സമയം അല്ലെങ്കിൽ വീഡിയോയുടെ ഒരുപാട് നീളം കൂടുന്നുണ്ടെങ്കിൽ കുറച്ചേ കാണിക്കത്തുള്ളൂ. ആ മസാലയെല്ലാം മീനിൻ്റെ വരഞ്ഞിട്ട് അതിലേക്ക് നല്ലതായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലതായിട്ട് പിടിച്ചോളൂ. നമ്മൾ നാരങ്ങ എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് പിടിച്ചോളൂ. അപ്പോൾ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിരിക്കണം മീന്. ഇനി നമുക്ക് ആ മീനെ ഒന്ന് പകുതി വറുത്തെടുക്കാം. അതിനിപ്പം ചൂടായ പാനിലേക്ക് എണ്ണയൊഴിച്ച് നമുക്ക് മീനെ ഓരോന്നോരോന്നിട്ട് അതിലേക്കിടാം. ഇതിപ്പോൾ പറഞ്ഞപോലെ ഞാൻ രണ്ട് മീൻ വറക്കുന്നേ കാണിക്കുന്നുള്ളൂ. ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നുണ്ടെങ്കിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടാം, ഫ്രഷ് കറിവേപ്പില. അത് ഇടുമ്പോഴത്തേക്ക് ആ മീന് നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പം മീൻ ഏതാണ്ട് പകുതി ആയിരിക്കുകയാണ്, പകുതി കുറവായി. നമുക്ക് മീൻ നിർത്തിയിട്ട് മാറ്റി വെക്കാം. ഇനി മീന് നമ്മൾ അടുത്തൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആ മീൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ തക്കാളി സ്ലൈസായിട്ട് ആക്കിയിട്ട് അതിലേക്കൊന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഹാഫ് ഫ്രൈ ആക്കി അങ്ങോട്ട് ഇടുമ്പോൾ ആ തക്കാളി കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ് കഴിക്കാത്തത്. ഞങ്ങളുടെ മീഡിയം സൈസിലെ 2 തക്കാളിയാണ് സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പുളി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ പുളി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി. പുളി ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചക്കാളി തണ്ടോ 3 തക്കാളി ചേർക്കാം. ഇപ്പം നമ്മുടെ ഹാഫ് ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ഫിഷ് മോളിക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 1 tablespoon വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ആ 1 tablespoon വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തത്. ഇനി അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി 1/2 tablespoon എടുത്തിരിക്കുന്നത്. ഇഞ്ചി ആ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ഈ ഫിഷ് മോളിക്കകത്ത് ഇഞ്ചി നീളത്തിൽ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും, നല്ല രസമാണ്. ഇതിനെ നല്ലതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി അതിൻ്റെ മൊത്തം മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കും. ഞാൻ 2 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഉള്ളി, ചെറിയ ഉള്ളി. ഉള്ളി കുറച്ചേ ഉള്ളൂ, ഒരു 10 ഉള്ളി. നമ്മൾ ഒത്തിരി അരിയണ്ട, ഒരു 2-3 ആയിട്ട് കീറിയിട്ടിടാം. പിന്നെ നമ്മൾ ഇടുന്നത് ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, ഇത് 3 കൂടി ചേർത്ത് ഒന്ന് അതൊന്ന് ജസ്റ്റ് ചൂടാന ശേഷം അതിനെ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. നമുക്കതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. ആ കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 6 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ആ 1 kilo ആവോലിയാണ്, അതിന് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് മെയിൻ എരിക്ക് നമ്മൾ പച്ചമുളകാണ്, പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം മീൻ വറക്കാൻ നേരം അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഉലുവാപ്പൊടിയാണ്, 1/4 teaspoon ഉലുവാപ്പൊടി. അപ്പോൾ 1/4 teaspoon ഉലുവാപ്പൊടിയും കിട്ടും. പിന്നെ നമ്മൾ ഇതിനെല്ലാം കൂടെ നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക. അതെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ശകലം മല്ലി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയെല്ലാം ഇടുന്നത് ഞാൻ മല്ലി അരച്ചെടുക്കണം. ഇത് പച്ചമല്ലി വെള്ളത്തിൽ കൂത്ത് വെച്ചതിന് 1/2 മണിക്കൂർ കൂത്ത് വെച്ചതിന് ശേഷം അതിൽ അരച്ചെടുത്താണ് നമുക്കിതിൽ ശരിക്കും 1 teaspoon മതി.
അപ്പം നമ്മൾ അരയ്ക്കുമ്പം അങ്ങനെ ഒരു ടീസ്പൂൺ അരയ്ക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് അരച്ചെടുത്തണം. പിന്നെ എന്തെങ്കിലും മറ്റിന് ഉപയോഗിക്കാമല്ലോ. അപ്പം നമുക്കിനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി അരച്ചും കൂടി ഇട്ട് കൊടുക്കാം. മല്ലി അരച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പച്ചമല്ലി അരച്ച് മല്ലി പൊടി ഇടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്, രുചിയായിരിക്കും. ഈ മപ്പാസ് ഇത് ഫിഷ് മോളി ഇതിനൊക്കെ നമ്മൾ ഇത് അങ്ങോട്ട് അരച്ചും കൊണ്ടിടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതൊന്ന് വഴണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 2 teaspoonsആണ് ഞാൻ ഇടുന്നത്, 2 teaspoons കുരുമുളക്. പിന്നെ നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു, ആ പച്ചമുളകും ഈ കുരുമുളക് പൊടിയുമാണ് നമ്മുടെ കറിക്കുള്ള എരി തരുന്നത്. അപ്പം അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഒന്ന് ചെറിയ കുരുമുളകിൻ്റെ ചെറിയൊരു മണമൊക്കെ അടിക്കും. അപ്പം നമുക്കത് നിർത്തിയിട്ട് പിന്നെ തേങ്ങയുടെ രണ്ടാം പാലാണ്, രണ്ടാം പാൽ. തേങ്ങ നമ്മൾ പിന്നെ തേങ്ങ നമ്മൾ അരച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് രണ്ടാം പാലെന്ന് പറയും. അല്ല പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കട്ടി കുറച്ച് നമ്മൾ ലൂസാക്കിയ ഒരു പാൽ. നമ്മുടെ രണ്ടാം പാൽ ഇപ്പം തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരല്ലി കുടമ്പുള്ളി ഇടുന്നു, ഒരു ചെറിയ അല്ലി കുടമ്പുള്ളി. എനിക്ക് മീൻകറിക്ക് അതൊക്കെ കുടമ്പുള്ളി ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ചെറിയൊരു പുളി കിട്ടും. നമ്മുടെ ഫിഷ് മോളി റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് പുളി എടുത്ത് മാറ്റിയേക്കണം. അല്ലെങ്കിൽ ഒരുപാട് പുളിയായി, അപ്പോൾ നമുക്ക് ചെറിയ പുളി മതി. നമ്മൾ 2 തക്കാളിയും ചേർത്തിട്ടുണ്ട്, പിന്നെ ഈ ചെറിയ കുടമ്പുളിയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആവോലി അങ്ങോട്ട് അടിക്കടിക്ക് വെച്ച് കൊടുക്കുകയാണ്. ആവോലി ഇങ്ങനെ പെതിയെ അടിക്കടിക്ക് വെച്ച് കൊടുക്കുക. ഇത് പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഹാഫ് ഫ്രൈ ആക്കുന്നത്. ഇത് ആവോലി ആകുമ്പം പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല, ചില മീനുകൾ നമ്മൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആവോലി തന്നെ എടുത്ത്, ആവോലി കരിമീനൊക്കെ ബെസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഹാഫ് ഗ്രീ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അതും കൂടെ അങ്ങോട്ട് മണ്ടക്കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, തക്കാളി ഇതുപോലെ മണ്ടയ്ക്ക് വെച്ചാൽ മതി. മോളി വെച്ചിട്ട് നമ്മളിതിനെ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. അപ്പം അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് അത് തക്കാളിയുടെ ആ രസം, അല്ലെങ്കിൽ തക്കാളിയുടെ ആ ഒരു പുളിയും തക്കാളിയുടെ ആ ഒരു മധുരവും ഇതെല്ലാം നമ്മുടെ ആ മീനിലേക്ക് ഇറങ്ങും. ഞാൻ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ മസാലയും തേങ്ങ രണ്ടാം പാലും എല്ലാം നമ്മുടെ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 cup ഒന്നാം പാൽ എടുത്തിരിക്കുന്നത്. എത്രയും തിക്ക് ഒന്നാം പാൽ ഇടുന്നോ അത്രയും രുചി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ തേങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ പാലെടുക്കാൻ നോക്കണം. അത്രയും തിക്കായിരിക്കും, അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കരുത്. ചെറുതായിട്ടൊരു തള വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് കുളിയിൽ കൊടുക്കുക ചെയ്യും, ഒത്തിരി ഇളക്കുകയും ചെയ്യില്ല. ഇളക്കഴിഞ്ഞ് നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും, അതാണ് മെയിൻ ഒന്നാമത്തെ കാര്യം. ഇതൊന്ന് തിരികെ പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചില പച്ചവെളിച്ചെണ്ണയാണ്. ആ പച്ചവെളിച്ചെണ്ണയുടെ മണം വളരെ നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും. ഇത്രയും ഒഴിച്ച് വെച്ച് ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. പിന്നെ ചാനലിൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.